1992 എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ. വിക്കിപീഡിയ നോക്കിയപ്പോ 92 ഞാൻ കണ്ടത്. ചിലപ്പോ സ്വാഭാവികമായിട്ടും എന്നോട് എന്റെ അമ്മ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ജോഡികളായിട്ട് കണ്ടിട്ടുള്ളത് കവി ചേച്ചീനെയാണ്. അപ്പം ആ ഒരു ജോഡിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ സിനിമയിലൂടെ വീണ്ടും? ഇപ്പൊ ആള് കൊച്ചിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചില് സ്കൂളിൽ പഠിക്കുമ്പോഴും ഫോൺ വരുമ്പോ ഞാൻ ഫോൺ എടുത്ത എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് അച്ഛനാണെന്ന് വിചാരിച്ച് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. തങ്കമണി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് നീത പിള്ളൈ, സുധീർ നായർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ. വെൽക്കം. നമസ്കാരം. സുഖമാണ് എല്ലാവർക്കും? സുഖം. സന്തോഷമായിട്ടിരിക്കുകയാണ്. അതെ, ദിലീപ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂട്ടുകാരന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അറിഞ്ഞു ആരെങ്കിലും ഒക്കെ? പെട്ടെന്നായിരുന്നു ഒരു കല്യാണം. സോഷ്യൽ മീഡിയ പെട്ടെന്നൊരു കല്യാണമായിപ്പോയി. പക്ഷെ പ്രണയവിവാഹമായിരുന്നു എന്നും കേട്ടു അല്ലേ? അപ്പം എന്തുകൊണ്ടാണ്? നമ്മള് പ്രൊഫഷണലി ഭയങ്കരമായിട്ട് കത്തിക്കയറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കല്യാണം കഴിച്ചു, ഇനി ബാക്ക് ടു വർക്കിലേക്ക് വരണം. അപ്പം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത് കല്യാണം കഴിക്കാം എന്ന്? ഒരു ദിവസം കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ആ ടൈമിങ് കറക്റ്റായിട്ട് വന്നു. ഇത്രയും കാലം ഞാൻ എൻ്റെ ഫോക്കസ് മുഴുവൻ എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്ത് പോയാൽ മതി അതിലായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നി. അതേസമയം എൻ്റെ അനിയൻ അബ്രോഡാണ് താമസിക്കുന്നത്. അപ്പോൾ വൺസ് ഇൻ എ ഇയർ അനിയൻ വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനിയനിവിടെ വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അനിയനുള്ളപ്പോൾ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി 2 വർഷത്തേക്ക് ചിലപ്പോൾ നടക്കില്ല. അത്രയും വെയിറ്റ് ഓക്കെ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരേജ്. ഓക്കെ. അപ്പം ദിലീപ് ഏട്ട, 1986 നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു റിയൽ ഇവൻറ്റിനെ ബേസ് ചെയ്ത ഒരു സ്റ്റോറി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യണമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ദിലീപ് ഏട്ടൻ എന്ന് പറയുമ്പം ഒരുപാട് സിനിമകൾ, ഇപ്പം കുഞ്ഞിക്കൊന്നായിക്കോട്ടെ, ചാന്തുപുട്ടായിക്കോട്ടെ, തിളക്കായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് വേരിയസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ടെയിലറിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പം എന്താണ് തങ്കമണിയിലെ കഥാപാത്രം? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെട്ടത്? അല്ലെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്, രതീഷാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയും ഒക്കെയാണ്. പക്ഷേ തങ്കമണി സംഭവത്തെക്കുറിച്ച് നമ്മളൊക്കെ നമ്മുടെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്, 1986. അപ്പം അന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നു. പക്ഷേ ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴാണ് റിയൽ ഇൻസിഡൻ്റ് ആയിരുന്ന തങ്കമണിയിൽ എന്താണ് സംഭവിച്ചതെന്നും അത്ര അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ സംവിധായകനായ രതീഷ് അവിടെ പോയി താമസിക്കുകയും ആ ഒരുപാട് ആൾക്കാരെ നേരിട്ട് കാണുകയും അന്ന് ഇത് അനുഭവിച്ച ആളുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കും ഒക്കെ കൂടി എടുത്തിട്ടാണ് അദ്ദേഹം 3-3.5 മാസം അതിനടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ താമസിച്ച് അവിടെ നിന്ന് എഴുതുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് വന്ന് കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോഴാണ് അതിൽ ഒരു ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയൽ ഇൻസിഡൻറ്റും തങ്കമണിയും അതുപോലെ നമ്മുടെ ക്യാരക്ടർ അതിൻ്റെ ഒരു ഫിക്ഷനും കൂടി ശരിക്കും മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും രതീഷ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി തന്നെയാണ്. പിന്നെ ഒരു ഗ്രാമത്തിൻ്റെ വേദനയും കൂടി അറിയിക്കുന്നൊരു സിനിമ തന്നെയാണത്.
എന്താണ് തങ്കമണി, എന്താണ് തങ്കമണി നടന്നത്, അതിനെ ബേസ് ചെയ്ത് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സിനിമയുടെ പേര് ഞാൻ ആദ്യം കേട്ടപ്പം വിചാരിച്ചത് തങ്കമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ്, ആ പെൺകുട്ടിയാണ് ആക്ച്വലി നീത പിള്ള എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ സമയത്ത് മനസ്സിലായി ഇതൊരു നാടിനെ നടുക്കിയൊരു ട്രോമ നടന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഇപ്പം നീതനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നാലാമത്തെ ചിത്രമാണ്, ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര വേറെ ടൈപ്പ് ഓഫ് അല്ലേ, നമ്മുടെ മലയാളത്തിലൊരു ആക്ഷൻ ഹീറോയിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രം? പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലും കൂടെ പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ. ദാറ്റ് ഇസ് വൺ റീസൺ ഐ ചൂസ് ദിസ് ക്യാരക്ടർ. ഒരേപോലെ ചെയ്യേണ്ട ഡിഫറെൻ്റ് ഒരു വേരിയഡ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണല്ലോ എല്ലാവർക്കും ജനറലി ആർട്ടിസ്റ്റിന് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ നാച്ചുറലി കോട്ട് മൈ ഇൻട്രസ്റ്റ്. പിന്നെ അതായിരുന്നു അതിൽ വൺ ഓഫ് ദി എക്സൈറ്റ്മെൻറ് ഫാക്ടേഴ്സ്. പിന്നെ ഇതിന് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കി കംഫു ചെയ്ത പോലെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ആവശ്യം, പക്ഷേ മെൻ്റൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, അതൊരു ചലഞ്ചായിരുന്നു, എനിക്കത് ചലഞ്ചായിരുന്നു. ഇൻഫാക്റ്റ് കംഫു പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞത് സംഭവം ഇത്രയും എനിക്ക് മെന്റലി ഞാൻ സ്ട്രെയിൻഡ് ആയിരുന്നില്ല റൊമാൻസ് ചെയ്യാന്നുള്ള. എങ്ങനെയുണ്ടായിരുന്നു ദിലീപ് ഏട്ടൻ്റെ കൂടെയുള്ള ഒരു റൊമാൻറ്റിക് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ? അതായിരുന്നു നെർവസ്നെസ്, ഇത് എങ്ങനെ ഞാൻ ചെയ്താൽ എങ്ങനെ ശരിയാവും, ഇത് ശരിയാവോ, എന്നെ കൊണ്ട് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ദിലീപ് ചേട്ടൻ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്തു, നമ്മളെ എന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്തു. എൻ്റെ വാമപ്പ് പീരീഡ് വളരെ ചുരുക്കമാക്കി പെട്ടെന്ന് ഐ ഫെൽ ഇൻ ടു ട്രാക്ക്. മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വിത്ത് ഹിസ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ആൻഡ് റിതീഷ് സാർ ആൻഡ് എവരിബഡി വാസ് ഈക്വലി സപ്പോർട്ട്. അപ്പൊ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി എനിക്കറിയില്ല. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദിലീപ് ഏട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്ന് പേടി ഉണ്ടായിരുന്നോ? പേടിയല്ല, അതിന് എന്ത് പഠിക്കാൻ പറ്റുമല്ലോ കുറെ. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴൊക്കെ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട് ടു വർക്ക് വിത്ത് ഹിം ഇസ് ഫൺ, ഒത്തിരി എൻജോയ് ചെയ്യും ആ ജേർണി. പിന്നെ വർക്ക് എൻവയറൺമെൻറ് ഭയങ്കര എന്തൊക്കെ എന്താ ട്രോമാറ്റിക് സീൻസോ ഷോർട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു രസം ഉണ്ടാവുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് റിയൽ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് എക്സാക്ട്ലി ആസ് ഐ ഹേർഡ് അബൌട്ട് ഇറ്റ്. നമ്മളിപ്പോൾ ഏറ്റവും ഇൻറ്റൻസ് സീൻ്റെ ഇടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു തമാശയോ ഒരു ഹ്യൂമർ അതിൽ കൊണ്ടുവരും. അപ്പം അങ്ങനെയും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല ഞാൻ, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എൻ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ തന്നെ ചിന്തിക്കുക, എൻ്റെ ലൈൻസ് ഓർക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യും, ഇങ്ങനെ വർക്ക് ചെയ്യുക ബ്രെയിൻ. അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടയിൽ എന്തെങ്കിലും തമാശ പറയും, അപ്പോൾ അതിൽ നിന്ന് കട്ടായി പോവും. പെട്ടെന്ന് ഡയറക്ടർ പറയും ഓ ആക്ഷൻ, സോ യു ഹാവ് ടു സഡൻലി ഫോൾ ബാക്ക്. അത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഫൺ. ആൻഡ് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, അടിക്കാൻ അറിയാവുന്നതുകൊണ്ട് പേടിയില്ല, അങ്ങനെ ആരും ഒന്നും ആ പേടിയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നം മർമ്മ അറിയാം, എല്ലാ സാധനങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് നമ്മളോട് നമ്മൾ രണ്ടുപേരോടും പേടിയില്ല. ദിലീപേട്ട ഇത് പറഞ്ഞപ്പോ ഈ സിനിമയിലെ ദിലീപേന്റെ ഫസ്റ്റ് ഷോട്ട് ഒരു റബ്ബറിൻ്റെ എസ്റ്റേറ്റിലൂടെ 200 മീറ്റർ ഓടുക എന്നുള്ളൊരിതാണ്, അതായിരുന്നു ദിലീപേൻ്റെ ആദ്യത്തെ ഷോട്ട്. ഞാനൊരു ഇതിൽ വായിച്ചതാണ്, ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അപ്പം അതിൽ ഇപ്പം എന്നെ എക്സൈറ്റ്മെൻ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം വന്ന് ഇറങ്ങുന്നു ആ ഒരു ഷോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പം അത് എത്രത്തോളം എഫേർട്ട് എടുത്തു ദിലീപേൻ്റെ അതിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ അതിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് പറ്റിയത്? ഇല്ല, ആഴ്ന്നിറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല, കിട്ടിയില്ല. വന്നിറങ്ങി നമ്മൾ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇന്ന് നമ്മൾ എന്താ പ്ലാൻ ചെയ്തേക്കണേന്ന് വെച്ച് പറഞ്ഞു, ഇന്ന് ഫൈറ്റിന്റെ ലീഡ്, ഓട്ടം, സ്ട്രഗിള്, അവ ഫൈറ്റാ ഞാൻ പറഞ്ഞു. ഇത് ആ ഏരിയ കുറെ പോലീസുകാർ ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. സന്തോഷ്, രമ്യ തുടങ്ങി അജ്മൽ ഫുൾ ടീമുണ്ട്, അവരുടെ അവർ 3-4 പേര്, ഏത് പ്രായമുള്ള ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഇയാൾ എന്താണെന്ന് പോലും നമുക്ക് കിട്ടുന്നൊരു സമയമുണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ടെക്നോളജി മൊത്തം റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഡ്രോണ്, VPF അങ്ങനെ മൊത്തം ഇതിൻ്റെ പുറകെ
മാസ്റ്റർ അവരുടെ അച്ഛൻ എല്ലാം കൂടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഓടാണ്ടിരിക്കാൻ പറ്റില്ല. അത് എവിടെയാണ് കുഴി ഒന്നും അറിഞ്ഞുകൂടാ. കാരണം അതുപോലുള്ള ഒരു സ്ഥലം ഓടിക്കെന്ന് പറഞ്ഞ പിന്നെ നമ്മള് അങ്ങോട്ട് ഓടി തുടങ്ങണം. പിന്നെ നമ്മുടെ ജോലിയല്ലേ, ഓടാണ്ടിരിക്കാൻ പറ്റൂല്ല, പറഞ്ഞു ഓടിക്കോ. അത് അത്രേയുള്ളൂ. അങ്ങനെ ഓടി നമ്മളിത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പിന്നെ അത് ഓക്കെ അതിന്റെ കൂടെ നമ്മളത് സെറ്റ് ചെയ്ത്. ഇപ്പം ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഇതിൽ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പം സുദേവേട്ടൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് വില്ലൻ കഥാപാത്രങ്ങളാണ് അല്ലെ? എനിക്ക് തോന്നുന്നു ഒരു വില്ലൻ എന്ന് പറയുമ്പം ഈ ഒരു സൗണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിൽ തോന്നും അല്ലേ? ഭയങ്കര ബേസ് ഒക്കെ ഉള്ള ശബ്ദമാണ്. സീരിയസ്ലി ഭയങ്കര കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, കാരണം അതിന്റെ ക്രെഡിറ്റ് എന്റെ അച്ഛനാണ്. ഞാൻ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഫോൺ വരുമ്പോൾ ഞാൻ ഫോൺ എടുത്ത എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് അച്ഛനാണെന്ന് വിചാരിച്ച് സംസാരിക്കും. ആ നമ്മൾ നിന്നല്ലേ കുടിച്ചതിൻ്റെ അത്രയും. അപ്പം ഇപ്പം ഞാൻ എൻ്റെ സൗണ്ട് കൊണ്ട് കുറച്ചധികം ക്രിറ്റിസിസം ഒക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഭയങ്കര ഒരു പെൺകുട്ടിയല്ലേ, കുറച്ച് കിളിനാദമൊക്കെ വേണ്ടേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു മെയിലിനെ സംബന്ധിച്ച് ബേസ് ഉള്ളൊരു സൗണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം സുദേവേട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പം സൗണ്ട് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എച്ച് ആർ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ഒരു വില്ലൻ കഥാപാത്രത്തിലായിരുന്നു സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് തങ്കമണിയിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുമ്പം ഇനി ഏത് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്യാനായിട്ട് ആഗ്രഹം, അല്ലെങ്കിൽ ഇത് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ചും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലും ചെയ്തല്ലോ ഓൾമോസ്റ്റ്, ഇതൊരു പഴയ കാലഘട്ടമാണ്, ആ ഒരു രീതിയിലും ചെയ്തു, പുതിയ പുതിയ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഏതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തത്? അങ്ങനെയില്ല എനിക്ക് എല്ലാം. ഇൻഫാക്ട് ഇനിയിപ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ കുറേ വേരിയേഷൻസ് ഞാൻ ചെയ്തു, ചെയ്യാൻ എന്തൊക്കെ എത്ര തന്നെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹമായിരുന്നു വേറെ എന്നെ വേറൊരു ഇമേജിൽ ആരെങ്കിലും ഒന്ന് കാണണം. ഇത് മാത്രമായിട്ടല്ല, ഇത് ഒരു വെറും സർഫേസ് ലെവൽ അനാലിസിസ് ആണല്ലോ എൻ്റെ. അപ്പോൾ അതല്ലാണ്ട് നെക്സ്റ്റ് എന്തെങ്കിലും ആർക്കെങ്കിലും, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് കാണിച്ചു കൊടുക്കൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഞാൻ ജമ്പ് ചെയ്ത് എടുത്തു. ഇതിൽ ഒട്ടും എൻ്റെ ഒരു വില്ലനേക്കാൾ കൂടുതൽ അർബൻ ക്യാരക്ടറാണ്. ദിലീപേട്ടൻ എങ്ങനെയാണ്? ഞങ്ങള് ട്രെയിലർ കണ്ടപ്പോ ഒരു നല്ലൊരു താടിയൊക്കെ ഷേവ് ചെയ്ത ദിലീപേട്ടനെയും കണ്ടു, അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് വില്ലനീസ് ഒക്കെ കാണിച്ചു തരുന്ന ഒരാളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് അധികം ഡാർലിംഗ് ഡാർലിംഗിലുണ്ട്, പിന്നെ കമാര സംഭവം, അങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതിൽ എങ്ങനെയാണ് നെഗറ്റീവ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്? ഇയാള് ആബേൽ ജോഷുവ മാത്തൻ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ രണ്ട് തലമാണ്. ഒന്ന് ഇയാളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലവും മറ്റേതയാളുടെ വേദനയുള്ളൊരു കാലവുമാണ്. ആ രണ്ട് ഇമോഷണൽ രണ്ട് തരത്തിലെ രീതികളാണ്. അതാണ് പറഞ്ഞ ഈ സിനിമയിൽ എല്ലാവരും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പം ഞങ്ങൾ രണ്ടുപേര് അസീസ്, ജിബിൻ, അരുൺ ഒക്കെ നമ്മളൊരു മൂന്നാലഞ്ച് പേര് ഫ്രണ്ട്സാണ് തങ്കമണിയിലുള്ള ഞങ്ങളുടെ ജീവിതവും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ തങ്കമണി എങ്ങനെ വന്നു, തങ്കമണി എങ്ങനെ ഞങ്ങളുടെ ലൈഫിനെ ബാധിച്ചു എന്നൊക്കെ പറയുന്നതാണ് ഈ പറയുന്ന ഈ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. ബേസ് തങ്കമണിയാണ്, പക്ഷെ കഥ പറയുന്ന ഞങ്ങളിലൂടെയാണ് എന്ന് പറയുന്നൊരു സാധനം. അത് മാത്രല്ല, ഈ തങ്കമണിയില് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ബസ് അല്ലെ, ഒരു ബസ് കത്തിക്കുന്നതിന്റെ ഇൻസിഡന്റ് നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് ദിലീപേണ്ട വേറൊരു സിനിമയുണ്ട് പറക്കും തെളിക്ക്, അതിലും ബസ് തന്നെയാണ് ഒരു മെയിൻ ക്യാരക്ടർ. അപ്പം രണ്ടും ബസ് തന്നെ കഴിയുന്ന കഥാപാത്രമാണെങ്കിൽ കൂടി രണ്ട് ജോണറാണ്, രണ്ടും ഡിഫറെന്റ് ജോണറാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ 200 മീറ്റർ ഓടിയ സംഭവം, ദിലീപേണ്ട ഓടുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേക ഹൈപ്പാണ്. ഇപ്പം സ്പീഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രേസി ഗോപാലിനൊക്കെ ഭയങ്കര ഓട്ടത്തോടെ ഓട്ടമാണ്. നമുക്കിപ്പോ ഈ സിനിമ ഓടിയാ മതി. അപ്പൊ എങ്ങനെ, ഓക്കെ, അപ്പൊ ഈ സിനിമ ഓടട്ടെ, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളും. കാരണം വേറൊരു രീതിയിൽ നിങ്ങളെ എല്ലാരെയും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിന്റെ അത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ്. തങ്കമണി എന്ന് പറഞ്ഞ വിഷയം ഉണ്ടായത് തന്നെ ഒരു ബസ്സിനെ ഫേസ് ചെയ്തു. തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലമല്ല, തങ്കമണിയിൽ ഉണ്ടായ സംഭവം തുടങ്ങിയത് ഒരു ഒരു
ഒരു കൊച്ചു വിഷയത്തെ ബേസ് ചെയ്ത് തുടങ്ങിയ ഒരു വലിയ വിഷയമായി മാറി, അത് ഒരുപാട് കുടുംബങ്ങളെ ബാധിച്ച ഒരു വലിയ വിഷയമായി മാറി. അതിന് കാരണം ഒരു ബസ്സിന്റെ വിഷയമാണ്. അപ്പൊ അത് അതാണ് തങ്കമണിയുടെ. ഇപ്പൊ നമ്മള് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ പോലും കാണാം അതിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും എല്ലാം ഇതിലൂടെ ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. എന്തോ ആ പിന്നെ ആർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് 1986 ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടല്ലോ. മനു ജഗതാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. നമ്മൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ കണ്ടു. ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രൊഡക്ഷൻ ഡിസൈനറില്ല, നമ്മുടെ ആർട്ട് സെക്ഷൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളാണ് സാബുസ്കറിൽ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശരിക്കും പറഞ്ഞ മനു ജഗത്ത്. ബാഹുബലി തുടങ്ങിയ എല്ലാ സിനിമകളിലെയും ചാർജ് മനുവിനും കാര്യങ്ങളും. അപ്പം മനുവാണ് ഈ സിനിമയുടെ ഇത് ചെയ്തിരിക്കുന്നത്. 3 ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ പഴയ തങ്കമണി ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. മൊത്തത്തിൽ ഞങ്ങളുടെ വീട് ഒക്കെ ഞങ്ങൾ വിചാരിച്ചാണ് ഷൂട്ടിങ്ങിന്, ചിലപ്പോൾ ഞങ്ങളുടെ വീട് അവിടെ റിയൽ വീടാന്ന് നമ്മൾ വിചാരിച്ചല്ലേ. ആ പിന്നെ നോക്കുമ്പോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പറഞ്ഞപ്പോഴാണ് എന്താന്ന് വെച്ചപ്പോഴാണ് ഇത് ഫുൾ സെറ്റാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുക. വെച്ചാൽ അവിടെ വലിയ പറമ്പ് എടുത്തിട്ട് അതിൽ രണ്ട് വീട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് റിയൽ വീട്. മരങ്ങളൊക്കെ ഉണ്ടാക്കി, ചെടികള്, കോഴിക്കോട് കോഴികളൊക്കെ നടന്നു കൊറേ കാലമായിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും. നമ്മള് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ വലിയൊരു കാര്യം. ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഓരോ സിനിമകളിലും ആർട്ടിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഉണ്ട് അല്ലെ. ഇതിന് മുന്നേ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്രയും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപൂർവ സിനിമകളിലാണ് അത് കൂടുതൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ അതിലൊരു വലിയ ഘടകം തന്നെയാണ്. വീണ്ടും ദിലീപേണോട് ചോദിക്കുകയാണെങ്കിൽ D148 ആണ് ദിലീപേണിന്റെ 148th സിനിമയും കൂടെയാണ്. 1992 അല്ലെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ. അതിനു മുന്നേ സിനിമാലയുണ്ട്, കോമിക്കോളയുണ്ട്, സ്റ്റേജ് ഷോസ് ഉണ്ട്. 94 വിക്കിപീഡിയ നോക്കിയപ്പോ 92 ഞാൻ കണ്ടത്. ആ കപിൽ സാറിന്റെ പടം ചിലപ്പോ സ്വാഭാവികമായിട്ട് അതെന്താണ് ആ ഒരു പിന്നെ പറയാം. അല്ലല്ല വിക്കിപീഡിയ നുണ പറയുന്ന ഒരു ചെറിയ വിഷയമുണ്ട്. അത് പറയാൻ പറ്റും, പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. എന്തായാലും ഞങ്ങൾക്ക് കേൾക്കാലോ. അപ്പൊ വിക്കിപീഡിയ നുണ പറയും. പക്ഷെ റിയൽ പറയണ്ട എന്നാണ് ഞാൻ പറയാൻ ഇഷ്ടമല്ലെങ്കിൽ. അതല്ല ശരിക്കും വിക്കിപീഡിയ കിടക്കുന്ന ബർത്ത്ഡേ വേറെയാ. ചെറിയൊരു കാര്യം, ഒരു സിറ്റുവേഷൻ വന്നപ്പോ അത് ഈയിടെ മെൻഷൻ ചെയ്തു. ഓക്കെ. അപ്പം ആ ഒരു സിനിമയിൽ നിന്ന് തുടങ്ങി ഇപ്പം 2024 എത്തി നിൽക്കുകയാണ്. സോ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നവരോട് ദിലീപേണ് എന്താണ് പറയാനുള്ളത്? ആൻഡ് ഈ ഒരു ത്രൂ ഔട്ട് ജേർണി ദിലീപേണ് എങ്ങനെയാണ് എൻജോയ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഒഫ്കോഴ്സ് അറിയാം. ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. സോ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? വരുന്നോട് പറയാം, ഞാനിപ്പോ പോണ പോലെ സൈഡിൽ കൂടി പോട്ടെ, അതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനും കൂടി സൈഡിൽ കൂടി പോകട്ടെ, അതൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു, നമ്മളെ നിലനിർത്തുന്ന പ്രേക്ഷകരോടും. കാരണം നമ്മുടെ സിനിമകൾ സ്വീകരിച്ച് നമ്മുടെ പുതിയ സിനിമകളും കണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, അത്രയും പുതിയ അനുഭവം. ഓരോ പുതിയ പുതിയ കാലത്തിനത്തെ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴും നമ്മുടെ സിനിമയെ സ്നേഹിക്കുകയും നമ്മുടെ പഴയ സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്യുകയും ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ എനർജി തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ പോലും നമ്മുടെ സിനിമകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ അവർ നമ്മുടെ കൂടെ, ഇപ്പം നമ്മളൊരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമ്മുടെ സീനിയേഴ്സിനോട് നമ്മളെങ്ങനെ പെരുമാറി, നമ്മൾ കാണിച്ച സ്നേഹവും ബഹുമാനവും അത് ഇപ്പോൾ വന്ന ആൾക്കാരിൽ നിന്ന് എനിക്കും കിട്ടുന്നുണ്ട്, മനസ്സിലല്ലേ. അപ്പം അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു ടൈം സ്പാനിൽ എനിക്ക് തോന്നുന്നു സലീമേട്ടൻ, അശോകൻ ചേട്ടൻ, കൊച്ചുങ്ങനീഫക്ക, പിന്നെ ദിലീപേട്ടൻ, ഈ ഒരു കോംബോ ഒരു 1.5 കോംബോ ആയിരുന്നു അല്ലേ. അതിനി എനിക്ക് തോന്നുന്നു സ്വപ്നങ്ങളിൽ മാത്രമാണ്.
അപ്പം അത്രയും സ്വപ്നങ്ങൾ മാത്രമല്ല നേരത്തെ അഭിനയിച്ചിട്ടുള്ള സിനിമകളും കാണാം. അങ്ങനെയല്ല ദിലീപേട്ടാ, പക്ഷെ ഇനി ഒരു സിനിമ പ്രേക്ഷകർക്ക് അത് സാധ്യമാകുമോ? അത് അവര് ആ ലെജൻസുകൾ നമ്മളെ വിട്ടു പോവുകയും ചെയ്തു, അതൊന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇനി വരുന്നവരിൽ അതുപോലെ വേറെ തരാ, അവർക്ക് പകരം ഞാൻ വിശ്വസിക്കുന്നില്ല വേറെ ആള്. അങ്ങനെ അവർ ഇവരുടെ ഇവര് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഇവരുടേതായ രീതിയിൽ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരട്ടെ, അവരും വെച്ച് നമുക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥന. അതിന്റെ ഒരു കാര്യം കൂടെ, ഇതേപോലെ നമ്മള് പഴയ നമ്മളെ വിട്ടുപിരിഞ്ഞ ആർട്ടിസ്റ്റിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ, ഇപ്പം നെടുമുടി വേണു സാറും കെ പി സി ലളിത മാമിന്റെയും കൂടെ അവരുടെ കൊച്ചുമകനായിട്ട് അല്ലെ ഭീഷ്മ പർവ്വതത്തില് അല്ലെ, അതിനൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അവരുടെ ലാസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് ഷോട്ട് അവരുടെ കാലുതൊട്ട് വന്നിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ നേരം എനിക്ക് നെടുമുടി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടി ഷൂട്ടിൻ്റെ ഇടയ്ക്ക്. കുറേ നേരം പല പല കാര്യങ്ങളും പല പല വിസ്ഡവും ഞാനിങ്ങനെ വാങ്ങിച്ചെടുത്തു. അവസരം ഞാനത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തു. വളരെ റെയറായിട്ടുള്ള കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നെടുമുടി ചേട്ടൻ പാട്ടിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് അത് ഇപ്പോൾ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ. ഞാൻ എന്തൊക്കെയോ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ. അപ്പം വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, തങ്കമണി എന്ന് പറയുന്ന ചിത്രത്തിന് മുൻപേ ഈ ഒരു ഇൻസിഡന്റിന് ബേസ് ചെയ്തൊരു പാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 1987 ഇതാ സമയമായി എന്ന് പറഞ്ഞ പി ജി വിശ്വംഭരൻ സർ ഡയറക്റ്റ് ചെയ്തൊരു പടമായിരുന്നു. വീണ്ടും അത് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം എന്തൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ? സംവിധായകൻ ആ സിനിമ കണ്ടിട്ടില്ല, ഇതാ സമയമായി. എൻ്റെ ഓർമ്മയിലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് അത് സിനിമ ഒരു ഈ തങ്കമണി ഇഷ്യൂ ഒരു സിനിമയായിട്ട് കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. സിനിമ റിലീസായിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു NH-47 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിരുന്നു. അതിനുശേഷം ഞാൻ അഭിനയിച്ചൊരു സിനിമ സുകുമാരക്കുറുപ്പിൻ്റെ സംഭവം തന്നെയായിരുന്നു. പിന്നെയും അത് കഴിഞ്ഞിട്ട് ആണ് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ അറിയാം. അതും ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതിയിൽ ആ സിനിമയെ കാണിച്ച് ഇപ്പം അത് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നു തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് തങ്കമണി. 86 ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് വായിച്ചറിവുകൾ മാത്രമാണ് ഇന്നത്തെ തലമുറയ്ക്കും എല്ലാം ഉള്ളത്. പക്ഷേ ഈ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് എല്ലാവരും പോയി അത് ഗൂഗിൾ ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വരുമ്പോൾ അത് കാണണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറഞ്ഞതും ഒക്കെ തന്നെ. ഇപ്പൊ ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ വരികയും ആ സിനിമകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് തങ്കമണിയും വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഈ തങ്കമണി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന്റെ ആ ഒരു വന്ന സമയം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെയുള്ള കാര്യം മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു 90% വേറെ കൈൻഡ് ഓഫ് രീതിയിലുള്ള ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേക്ക് വരുമ്പം പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോഴാണെങ്കിലും അതിനെ റിവ്യൂ ചെയ്യാനായിട്ടാണെങ്കിലും അല്ലാതെ ഏത് കൈൻഡ് ഓഫ് രീതിയിൽ നോക്കിയാലും അത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഏറ്റെടുക്കുന്ന മാധ്യമ പ്രവർത്തകരോടും ദിലീപേട്ടൻ എന്തെങ്കിലും പറയാനായിട്ടുണ്ടാവില്ല? അല്ല, ഇത് ഈ സിനിമ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നു. ഒന്നാമത് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇതിൻ്റെ സംവിധായകൻ. അത് മാത്രമല്ല, ഈ സിനിമ അന്ന് ഭരണമാറ്റം തന്നെ ഒരു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ് നിലത്ത് വീഴുകയും ഡിസോൾവ് ആവുകയും പിന്നെ അതിനുശേഷം പുതിയൊരു ഗവൺമെൻറ് വരികയൊക്കെ ചെയ്ത ഒരു വലിയൊരു ഇൻസിഡൻ്റ് ആണ് തങ്കമണി. അപ്പോൾ എല്ലാവരും ഈ സിനിമ എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കി നിൽക്കുന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ റിലീസ് ചെയ്ത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം ചാനൽ ചർച്ചകൾ തന്നെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ഈ സിനിമ നേരിട്ട് തിയേറ്ററിൽ കാണുക. ഞങ്ങൾ ഒരു അവകാശവാദങ്ങളും പറയുന്നില്ല. സത്യസന്ധമായിട്ട് തങ്കമണി എന്ന നാടിന് വേണ്ടിയിട്ട് നാടിന് ആ നാട്ടുകാർക്ക് ആ നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന ഒരു തങ്കമണിയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്നവൻ്റെ കണ്ണിൽ ഒരു നനവ് ഉണ്ടാവും. കാരണം ഈ സിനിമ നമ്മുടെ നമ്മുടെ ടീം തങ്കമണി ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പം എന്തായാലും സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ തേടി വരട്ടെ. അപ്പം സിനിമയിൽ നിന്ന് റിലേറ്റ് ചെയ്യാത്ത ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എന്നോട് എൻ്റെ അമ്മ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ്. കാരണം ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് ഈ കഥാപാത്രങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ജോഡികളായിട്ട് കണ്ടിട്ടുള്ളത് കവി ചേച്ചീനെയാണ്. അപ്പം ആ ഒരു ജോഡീന് ഞങ്ങൾക്ക് ലൈക്ക് പ്രതീക്ഷിക്കാമോ സിനിമയിലൂടെ വീണ്ടും? അറിയില്ല, ഇപ്പൊ ആള് കൊച്ചിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സിനിമകൾ അങ്ങനെ കഥാപാത്രങ്ങൾ വന്നാൽ നമുക്ക് നോക്കാം. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ കാണാനും ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി, വിജയം, സിനിമ വൻ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.